Hi dears, assalamu alaikum, welcome back. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിംഗ് സ്നാക്ക് ആണ്. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകൾ മാത്രമാണ് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് അവിൽ ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ഒരു കട്ടിയുള്ള സൈസ് അവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മുടെ അവിലൊക്കെ നന്നായിട്ട് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് മീഡിയം സൈസ് നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ്. നമ്മൾ പഴം എടുക്കുമ്പം നല്ല മധുരമുള്ള അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക. ഓവറായിട്ട് അങ്ങ് പഴുത്ത് പോവണ്ട. ഈ ഒരു പഴവും നമുക്ക് ഈ ഒരു നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോഴാ പഴത്തിൻ്റെ കളറൊക്കെ മാറി പഴമൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ ഓയിലും നെയ്യും ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് കറുത്ത മുന്തിരിങ്ങയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ഓപ്ഷനലാണ്. കാണാൻ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു ബ്ലാക്ക് കളറ് മുന്തിരി ഇടുമ്പോൾ. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിൻ്റെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 5 മുട്ടയാണ് പൊട്ടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു മുന്തിരി റോസ്റ്റ് ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ചേർക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ബദാമോ കേഷനറ്റൊക്കെ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിൽ 5 മുട്ടയും പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3-4 ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് അടിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ മുട്ട അടിച്ചാലുണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ച നമ്മുടെ പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഴം ചേർത്ത് മാത്രം റെഡിയാക്കുമ്പോൾ കായ്പോള എന്ന് പറഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി റോസ്റ്റ് ചെയ്ത് വെച്ച അവിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവിലും പഴവും മുട്ടും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള അവിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് ചൂടാക്കിയെടുക്കുക. കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അടിയിലേക്ക് ഞാനൊരു പാന് വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ 15 മിനിറ്റാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പാന് വെച്ചു കൊടുക്കുന്നത് ഓവറായിട്ട് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടിഭാഗം എല്ലാ ഭാഗത്തും ചൂട് ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് കുക്കായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളറ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുകൾ ഭാഗം നല്ലൊരു കളറായി കിട്ടും. അങ്ങനെ ഇത് അടിവശം നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഒട്ടും തന്നെ കരിഞ്ഞ് പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് ഈ ഒരു ചെറിയ തീയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുകളും നല്ല നല്ല റെസിപ്പീസുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.